الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإسلام ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله في رب العالمين رحمن الرحيم സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ചുറപ്പിൻ്റെ വിധിവിലക്കുകൾക്കും ജീവിത ഇടപാടുകളെ മുഴുവനും വിധേയപ്പെടുത്തി തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ റൂഹ് പിരിയുന്ന നേരം വരെ അതിൽ ഉറച്ചു നിൽക്കാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് കരുണാകാരിയായ അല്ലാഹു സുബ്ഹാനഹു വതആല. പടച്ചവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുടെ കൂട്ടത്തിൽ അതുവഴി അല്ലാഹു മുത്തഖികൾക്ക് സജ്ജമാക്കി വെച്ചിട്ടുള്ളതാണ്. അല്ലാഹുവിന്റെ സ്വർഗം അനന്തരമെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അശ്രദ്ധമായ ജീവിതം ആയുസ്സിനെ സംബന്ധിച്ചും ജീവിതത്തെക്കുറിച്ചും ജീവിത യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ചും ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുമൊക്കെ അശ്രദ്ധയിലകപ്പെട്ട് കേവല ദുനിയവിയായ ഐഹികമായ ക്ഷേമത്തിലും ഭൗതികമായ സുഖസൗകര്യങ്ങളിലും മാത്രം തളച്ചിടപ്പെട്ട ജീവിതത്തിൻ്റെ അനന്തര ഫലത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുത്ബയിൽ ചില കാര്യങ്ങൾ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആയുസ് എന്ന് പറയുന്നത് അലസമായ സംഗതിയല്ല, ജീവിതം എന്ന് പറയുന്നത് അലക്ഷ്യവുമല്ല. പടച്ചവരിൽ നിന്നും ലഭിച്ച അനുഗ്രഹമായിട്ടാണ് സത്യവിശ്വാസി ജീവിതത്തെയും ജീവിത വിഭവങ്ങളെയും ഒക്കെ കാണുന്നത്. അല്ലാഹുവിന്റെ ഔദാര്യമായി ലഭിച്ച ഈ ജീവിതവും ജീവിത വിഭവങ്ങളുമൊക്കെ പടച്ച റബ്ബിന്റെ തൃപ്തിക്ക് വിധേയമായി വിനിയോഗിക്കുന്നിടത്താണ് അന്തിമമായി വിജയം ഭരിക്കാൻ, ആഹ്ലാദത്തിൽ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞവരാണ് സത്യവിശ്വാസികൾ. എന്നാൽ അതേസമയം ഭൗതികതയുടെ വേലിയേറ്റത്തിൽ
പൊതുവായ സമൂഹത്തിന്റെ മലവെള്ളപ്പാച്ചിലിൽ നമ്മളും അകപ്പെടാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നത് കൊണ്ട് നല്ല ജാഗ്രത ആ കാര്യത്തിൽ പാലിക്കേണ്ടതുണ്ട് എന്നാണ് സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായത്. അതല്ലെങ്കിൽ നമ്മുടെ ക്ഷണികമായ ഈ ഐഹിക ജീവിതം കേവലം ദുനിയവിയായ മറ്റ് മനുഷ്യരെ പോലെ, അതല്ലെങ്കിൽ ഖുർആൻ വിശേഷിപ്പിച്ച പോലെ കന്നുകാലികളെ പോലെ തിന്നുക, കുടിക്കുക, ഭോഗിക്കുക, ഉറങ്ങുക, അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക എന്ന പരിമിതമായ കാര്യങ്ങളിൽ ആയുസ് ചെലവഴിച്ചു കഴിഞ്ഞാൽ പടച്ചവനോടും പടക്കങ്ങളോടുള്ള ബാധ്യതകൾ വേണ്ടവിധം നിർവഹിക്കാതെ ജീവിതം കഴിഞ്ഞുപോയാൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ പടച്ചവന്റെ ചോദ്യത്തിന് മുന്നിൽ പതറുകയും വിരല് കടിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് സംഭവിക്കാൻ പാടില്ല എന്നാണ് സൂചിപ്പിച്ചു വന്നത്. പാരിസ്ഥിതിക ജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ജീവിക്കുന്ന 60-70 വർഷത്തെ ജീവിതം വളരെ ക്ഷണികവും നന്നേ നിസ്സാരവുമാണെന്ന യാഥാർത്ഥ്യം ഇവിടെ വെച്ച് തന്നെ നമുക്ക് ബോധ്യപ്പെടണം. നാളെ പടച്ചവൻ ചോദിക്കുമ്പോൾ പറയുമല്ലോ, കാലുലഭിസന യൗവൻ ഔകളയോ, പടച്ചവനെ ഒരു ദിവസമോ ഒരു ദിവസത്തിൽ കുറഞ്ഞ ഏതാനും സമയമേ ദുനിയാവിൽ ജീവിച്ചിട്ടുള്ളൂ, അത്രയും നിസ്സാരമായിരുന്നു ദുനിയാവ് എന്ന് അവിടെ വെച്ച് ബോധ്യപ്പെടുകയല്ല വേണ്ടത്. ദുനിയാവിന്റെ നിസ്സാരത, ഐഹിക ജീവിതത്തിന്റെ ക്ഷണികത, നൈമിഷികത, അത് ബോധ്യപ്പെടേണ്ടതും ആ ബോധ്യത്തിനനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കേണ്ടതും ഈ ദുനിയാവിൽ വെച്ച് തന്നെയാണ്. കേവല അറിവായി മാത്രം അതുണ്ടായാൽ പോരാ, നമ്മുടെ ജീവിത ഇടപാടുകളെ നിയന്ത്രിക്കുന്ന കരുത്തുറ്റ ബോധ്യമായി അത് നമ്മളെ നയിക്കണം എന്നുള്ളതാണ്. അതല്ലാതായി കഴിഞ്ഞാൽ നമ്മളും ഇന്ന് സമൂഹം അകപ്പെട്ട ഭൗതിക പ്രമത്തതയാൽ ഈ മലവെള്ളപ്പാച്ചിലിൽ നമ്മളും ലയിച്ചു പോകുമെന്ന് നമ്മൾ ഭയപ്പെടണം. ഈ ഒഴുക്കിൽ നമ്മൾ അകപ്പെട്ടാൽ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് തീരാ നഷ്ടമായിരിക്കും നമുക്ക് സംഭവിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന്റെ വിജയത്തിൽ അങ്ങേയറ്റം തൽപരരായിരുന്നു. ഉമ്മത്തിനോട് അങ്ങേയറ്റം ഗുണകാംക്ഷയുള്ള കാരുണ്യവാനായിരുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പ്രവാചകൻ ഈ ഐഹിക ജീവിതത്തിന്റെ ക്ഷണികതയെ സംബന്ധിച്ച്, ഈ ദുനിയാവിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലും ഭാഷയിലുമൊക്കെ ഉപമയിലൂടെയുമൊക്കെ നമ്മെ ധാരാളമായി ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അതിനെ കുറിച്ച് പറഞ്ഞത് അദ്ദുനിയ മസ്റഹത്തുൽ ആഖിറ എന്നതാണ്. ദുനിയാവ് എന്ന് പറയുന്നത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആഖിറത്തിലേക്കുള്ള വിളവെടുപ്പിനുള്ള ഒരു കൃഷിഭൂമിയാണ്. ഇതൊരു കൃഷിഭൂമിയാണ്. ഇവിടെ വേണ്ടവിധം വിത്തിറക്കി, വേണ്ടവിധം ആ വിത്തിനെ പരിപാലിച്ച് അതിനാവശ്യമായ പരിചരണം നൽകിയാൽ നാളെ നല്ല വിളവ് നമുക്ക് കൊയ്തെടുക്കാൻ കഴിയും. അപ്പോ ആഖിറത്തിലേക്കുള്ള വിളവെടുപ്പിനുള്ള ഏറ്റവും മനോഹരമായ ഒരു കൃഷിയിടമായി ദുനിയാവിനെ റസൂലുള്ളാഹ് നമുക്ക് പരിചയപ്പെടുത്തിയിരിക്കുകയുണ്ടായി. നമുക്കറിയാമല്ലോ, ഒരു സമർത്ഥനായ കർഷകൻ തന്റെ ഭൂമിയെ പാകപ്പെടുത്തി അതിൽ അടിവളം ചേർത്ത് അതിൽ വിത്ത് വിട്ട് അത് വളർന്നു വരുന്ന ഓരോ സന്ദർഭത്തിലും അതിനാവശ്യമായ പരിചരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. ആ പാടത്തും പറമ്പിലുമൊക്കെ ചേറിലും ചെടിയിലും കൊടും വെയിലിലുമൊക്കെ പണിയെടുക്കുമ്പോൾ ആ കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയുണ്ട്, നാളെ വിളവെടുക്കാമെന്നൊരു പ്രതീക്ഷയുണ്ട്. ആ വിളവെടുപ്പിന്റെ വേളയിൽ പ്രതീക്ഷയെ അർപ്പിച്ചുകൊണ്ടാണ് ഇന്നിന്റെ പ്രയാസങ്ങളെ ആ കർഷകൻ അനുഭവിക്കുന്നതും സഹിക്കുന്നതും ക്ഷണിക്കുന്നതും ഒക്കെ. വിളവെടുക്കാൻ കഴിയുമോ ഇല്ലേ എന്ന് ഉറപ്പില്ലാത്ത, ഒരുപക്ഷെ കാലാവസ്ഥ പ്രതികൂലമായാൽ കൃഷി പറ്റ നശിച്ചു പോകാവുന്ന സാഹചര്യം ഉണ്ടാകും. എന്നാൽ അതേസമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൃഷി ചെയ്താൽ തീർച്ചയായും വിളവ് ഉറപ്പു നൽകുന്ന ഒരു കൃഷിയെ സംബന്ധിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷവാർത്ത നൽകുന്നത്. മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ നമ്മോട് പറഞ്ഞു, പുൻ ഫിദ്ദുനിയാക അന്നക ഗരീബുൻ ഔ ആബിറു സബീൽ, ഈ ഐഹിക ജീവിതത്തിൽ ഈ ദുനിയാവിൽ
നീ ഒരു വിദേശിയെ പോലെയോ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയോ ആവുക എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവ് എന്ന് പറയുന്നത് കാലാകാലം എനിക്ക് താമസിക്കാനുള്ളതല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഈ ദുനിയാവുമായി വേർപ്പെടുത്തപ്പെടേണ്ടവനാണ് ഞാൻ. ഒരു യാത്രക്കാരന്റെ മനസ്സ് അങ്ങനെയാണ്. ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യസ്ഥാനത്തെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യം അയാൾക്കുണ്ടായിരിക്കും. എത്തേണ്ടത് എവിടെയാണ് എന്നതിനെ കുറിച്ച് അയാൾക്ക് ധാരണയുണ്ടായിരിക്കും. ആ യാത്രക്കിടയിൽ ഒരല്പസമയം വിശ്രമിക്കുന്ന ഒരു ഇടത്താവളം മാത്രമായിട്ടായിരിക്കും ഇടവേളകളെ അദ്ദേഹം കാണുക. പ്രവാചകൻ തന്നെ തന്നെ സംബന്ധിച്ച് തന്റെ നിലപാട് ദുനിയാവിനെ കുറിച്ച് വ്യക്തമാക്കിയത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നമ അനവ ദുനിയാ കറാഖിബിൻ ഇസ്തബല്ല തഹത ശജറ തുമ്മറാഹവ തറക്കഹ. ഞാനും ഈ ദുനിയാവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു യാത്രക്കാരൻ യാത്രക്കിടയിൽ വിശ്രമിക്കുന്ന ഒരു 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 ഇടത്താവളം, ഒരു മരച്ചുവട്, ഒരു മരത്തണൽ. തുമ്മറാഹവ തറക്കഹ, ഒരല്പസമയം ആ മരത്തണൽ വിശ്രമിച്ചിട്ട് യാത്ര തുടരുന്ന യാത്രക്കാരൻ്റെതാണ് എന്റെ ഈ ദുനിയാവുമായുള്ള എന്റെ ബന്ധം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. അപ്പൊ അത്രയേ ഉള്ളൂ എന്ന അർത്ഥത്തിൽ ഈ ദുനിയാവിന്റെ ക്ഷണികതയും നൈവിശികതയും ഒക്കെ അനിശ്ചിതത്വവും ഒക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റൊരിക്കലും സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുനിയാവിനെയും ആഖിറത്തിനെയും താരതമ്യം ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി, ഒരാൾ തന്റെ കൈവിരൽ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന സമുദ്രത്തിൽ തന്റെ കൈവിരൽ മുക്കി ആ കൈവിരൽ പുറത്തെടുത്തു കഴിഞ്ഞാൽ വിരലിൽ ഉണ്ടാകുന്ന വെള്ളം എത്രയാണോ എന്താണ് ആ വിരലിൽ ബാക്കിയാവുന്നത് എന്നവൻ നോക്കട്ടെ, ഒന്നോ രണ്ടോ തുള്ളി വെള്ളം ഉണ്ടാകും അല്ലേ? അത്രയേ ഒരു കൈവിരൽ വെള്ളത്തിൽ മുക്കിയെടുത്താൽ വിരലിൽ ഉണ്ടാവുകയുള്ളൂ. എന്നിട്ട് റസൂലുള്ള ഇതിനെ കമ്പയർ ചെയ്തു, ഇതാണ് ദുനിയാവ്, ഈ വിരലിൽ ബാക്കിയാവുന്ന വെള്ളമുണ്ടല്ലോ അതാണ് ദുനിയാവ്, ആ സമുദ്രത്തിൽ അവശേഷിക്കുന്ന പാരാവാരം പരന്നു കിടക്കുന്ന അത്രയും ആ ജല സമുദ്രം അതാണ് ആഖിറത്ത്. ഇതൊക്കെ നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും ആഴവും പരപ്പും അളവും തോതും ഇത് തമ്മിലുള്ള വ്യത്യാസത്തിന്റെ ആഴവും പരപ്പും വ്യക്തമാകാൻ വേണ്ടി പ്രവാചകൻ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമുക്ക് മനസ്സിലാവുന്ന ഉപമകളിലൂടെ റസൂലുള്ള നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ ഉപമകളിലൂടെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ആഖിറത്തുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മൾ ഈ കാണുന്ന ദുനിയാവിലെ ജീവിതത്തിന്റെ സ്ഥാനം എത്രയാണ് എന്ന് ആലോചിച്ചാൽ അത് വളരെ നിസ്സാരമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ യാഥാർത്ഥ്യം എത്ര നേരത്തെ നമുക്ക് ബോധ്യപ്പെടുന്നുവോ അത്ര കണ്ട് നമ്മുടെ ജീവിതത്തെ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. അതല്ലാതെ ദുനിയാവിൽ ഒരുപാട് കാലം ആയുസ് കഴിച്ചു കൂട്ടി ഈ യാഥാർത്ഥ്യത്തെ കുറിച്ച് അശ്രദ്ധമായി ജീവിച്ചു കഴിഞ്ഞാൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോ പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല എന്നാണ് കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചത്. ദുനിയാവിൽ ലഭിച്ച ആയുസ് എങ്ങനെ ചെലവഴിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നമ്മുടെ വിചാരണയും അന്തിമമായി നമ്മുടെ രക്ഷാശിക്ഷകൾ തീരുമാനിക്കപ്പെടുകയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിശ്ചയിക്കപ്പെട്ട ഏതാനും നിശ്വാസങ്ങൾ മാത്രമാണ് നമ്മുടെ ജീവിതമെന്ന്, പിന്നിടുന്ന നിമിഷങ്ങൾ വീണ്ടെടുക്കുക സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു ബോധ്യം നമ്മുടെ ജീവിത ഇടപാടുകളെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക്, നമ്മുടെ സമയത്തെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്ന ഒരു നിർബന്ധ ബുദ്ധിയിലേക്ക് നമ്മെ നയിക്കാൻ കാരണമാകേണ്ടതുണ്ട്. അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞു പോയാൽ പിന്നെ തിരിഞ്ഞു നോക്കി നെടുവീർപ്പിട്ടത് കൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യവുമില്ല. വാർദ്ധക്യത്തിന്റെ അവശതയിലെത്തിയിട്ട് കഴിഞ്ഞുപോയ യുവത്വത്തെ കുറിച്ച് തിരിഞ്ഞു നോക്കി നെടുവീർപ്പിട്ടത് കൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനവും ലഭിക്കുകയില്ല. രോഗബാധിതനായ ശേഷം മനസ്സ് ആഗ്രഹിച്ചാലും ശരീരം അനുവദിക്കാത്ത ഒരു ഘട്ടത്തിലെത്തിയിട്ട് നമ്മൾ വിരല് കടിച്ചത് കൊണ്ടും വിലപിച്ചത് കൊണ്ടും പ്രത്യേകിച്ചൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്നുകൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവനും ജീവിതവും ശരീരവും ശാരീരികമായ അവയവങ്ങളും ഏതൊരു അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയതാണോ, ഏതൊരു പടച്ചവന്റെ ഔദാര്യത്താലാണോ നമ്മൾ ഇവിടെ ഓരോ നിമിഷവും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മുടെ ആയുസ്സിനെയും സമയത്തെയും ശാരീരികമായ ആരോഗ്യത്തെയും അവയവങ്ങളെയും ഒക്കെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതിലാണ് ബുദ്ധിപരമായ നിലപാട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ രിദ, പടച്ചവന്റെ രിദയാകുന്ന അന്തിമമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നേ മതിയാകൂ എന്ന ബോധത്തോടുകൂടി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. വരുന്നവാൻ മിനല്ലാഹി അക്ബർ, നമ്മൾ എന്തൊക്കെ നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, എന്തൊന്നിനേക്കാളോ നമ്മുടെ ശ്രദ്ധയും സമയവും പരിശ്രമങ്ങളും ഒക്കെ തിരിഞ്ഞു നിൽക്കുന്നത് അതിനേക്കാളൊക്കെ എത്രയോ വലിയതാണ്, അതിനേക്കാളൊക്കെ എത്രയോ വിലപ്പെട്ടതാണ് അള്ളാഹുവിന്റെ രിദ എന്ന് പറയുന്നത്. വരുന്നവാനും മിനല്ലാഹി അക്ബർ, പടച്ചവരിൽ നിന്നുള്ള രിദയാണ് ഏറ്റവും പ്രധാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പടച്ചവന്റെ രിദയെ സംബന്ധിച്ച് സത്യവിശ്വാസികൾക്ക് നൽകുന്ന ഒരു സന്തോഷ വാർത്തയുണ്ട്. പടച്ചവന് ഭയപ്പെട്ട്
അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ട് വിധേയപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന വിശ്വാസികൾ നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ കർമ്മഫലമായി പടച്ചവന്റെ ഔദാര്യത്താൽ അള്ളാഹുവിന്റെ സ്വർഗം അവർക്ക് നൽകിക്കൊണ്ട് പടച്ചവനും ആ വിശ്വാസികളും സ്വർഗസ്ഥരായ വിശ്വാസികളും പടച്ചവനും തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണ ശകലത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത് അള്ളാഹ് ചോദിക്കുമ്പോൾ വിശ്വാസികൾ ഹൽ റളീതും ബിഹാദ ഹൽ റളീതും ബിഹാദ നിങ്ങൾ ഇതുകൊണ്ട് തൃപ്തരായോ സ്വർഗീയ സൗഭാഗ്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികളോട് അള്ളാഹ് ചോദിക്കുമ്പോൾ ഹൽ റളീതും ബിഹാദ നിങ്ങൾക്ക് നൽകപ്പെട്ടതിൽ നിങ്ങൾ തൃപ്തരാണോ എന്ന് ചോദിക്കുമ്പോൾ ആ സ്വർഗസ്ഥരായ സത്യവിശ്വാസികൾ അള്ളാഹുവിനോട് തിരിച്ചു മറുപടി പറയും വമാലനാ യാ റബ് പടച്ചവനെ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് എന്താണ് സംശയം ഇതിലും വലിയ സന്തോഷം എന്താ ഉള്ളത് ഇതിൽ ഞങ്ങളോട് തൃപ്തിപ്പെട്ടോ തൃപ്തരായോ എന്ന് ചോദിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു തീർച്ചയായും മാതാ ഞങ്ങൾ അങ്ങേയറ്റം സംതൃപ്തിയിലാണുള്ളത് നീ നൽകിയ ഈ സൗഭാഗ്യങ്ങളിൽ തൃപ്തിപ്പെടാതിരിക്കാൻ എന്താണ് ന്യായമുള്ളത് ഇത്രയും അനുഗ്രഹ സൗഭാഗ്യങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ട് ഇതിൽ തൃപ്തിപ്പെടാതിരിക്കുന്ന എങ്ങനെയാണ് നാഥ എന്ന് സത്യവിശ്വാസികൾ ചോദിക്കുകയാണ് കണ്ണുകൾ കണ്ടിട്ടില്ലാത്തതും കാതുകൾ കേട്ടിട്ടില്ലാത്തതും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തതുമായ അത്രയും സുഖ സൗഭാഗ്യങ്ങൾ തങ്ങൾക്ക് നൽകപ്പെടുമ്പോൾ അതിൽ അങ്ങേയറ്റം സംതൃപ്തരായി ആ സ്വർഗീയ ജീവിതം നയിക്കുന്ന വിശ്വാസികൾ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത വാഗ്ദാനമൊക്കെ റബ്ബ് പൂർത്തീകരിച്ചല്ലോ എന്ന ആ ഒരു സന്തോഷത്തിൽ മതിമറന്ന് കുടുംബസമേതം ആ സ്വർഗീയ സൗഭാഗ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികൾ അള്ളാഹുവിനോട് പറയുന്ന മറുപടിയാണ് വമാലനാ യാ റബ് ഇതിൽ പരം ആനന്ദമിന് എന്താണ് റബ്ബേ ഉള്ളത് ഇതിൽ തൃപ്തിപ്പെടാതിരിക്കാൻ എന്താണ് ന്യായം നാഥ എന്ന് പറയുമ്പോ അള്ളാഹു അവരോട് വീണ്ടും ചോദിക്കും പോലും അലാ ഉഅതീകും അഫ്ദല മിൻ ഹാദാ ഇതിനേക്കാൾ ശ്രേഷ്ഠമായത് ഞാൻ നിങ്ങൾക്ക് നൽകട്ടെയോ എന്ന് അള്ളാഹു ചോദിക്കുമ്പോ സ്വർഗസ്ഥരായ സത്യവിശ്വാസികൾ അമ്പലപ്പോടുകൂടി നോക്കും ഇതിലും തൃപ്തികരമായ ഇതിലും വലിയ ഇതിലും മഹത്തായ ഇതിലും ശ്രേഷ്ഠമായ എന്താണ് ഇനി ഞങ്ങൾക്ക് നൽകാനുള്ളത് ലഭിക്കാനുള്ളത് എന്ന് ചോദിച്ചിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും പോലും ഉഹില്ല അലൈക്കും ബിറിളവാനി ഉഹില്ല അലൈക്കും ബിറിളവാനി നിങ്ങളെ സംബന്ധിച്ചുള്ള എന്റെ തൃപ്തി എന്റെ റിളയാണ് നിങ്ങളോട് എനിക്ക് പങ്കുവെക്കാനുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് പ്രിയമുള്ളവരെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാവുന്നതിന് ഏറ്റവും മഹത്തരമായത് വരിളവാനും മിനല്ലാഹി അക്ബർ റിളല്ലാ അല്ലാഹുവിന്റെ തൃപ്തി ആ പടച്ചവന്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് ദുനിയാവിനോട് വിട പറയാൻ നമുക്ക് കഴിയില്ല ദൈഹിക ജീവിതത്തിൽ നിന്നും മടങ്ങാൻ നമുക്ക് സാധിക്കില്ല മലക്കുകൾ ആ അത്തരം ആത്മാവുകളെ പിടിച്ചെടുക്കാൻ വരുമ്പോ അവർ നൽകുന്ന ഒരു സന്തോഷ വാർത്തയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫജ്റിൽ പറയുന്നുണ്ടല്ലോ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്തമഇന്ന യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്തമഇന്ന പടച്ചവൻ നൽകിയ ആയുഷിനെ സംബന്ധിച്ച് ആരോഗ്യത്തെ സംബന്ധിച്ച് അനുഗ്രഹങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ച് വളരെ സമാധാനത്തോടു കൂടി ജീവിച്ച് വളരെ ജീവിതത്തെ കുറിച്ച് വളരെ നിർവൃതിയോടുകൂടിയുള്ള അനുഭവങ്ങളുമായി വളരെ ശാന്തമായി മടങ്ങുന്ന ആത്മാവേ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്തമഇന്ന സമാധാനം പ്രാപിച്ച ആത്മാവേ ഒരു ടെൻഷനുമില്ല ഒരാദിയുമില്ല വിചാരണയെ കുറിച്ച് ഒരു വേവലാതിയുമില്ല കാരണം അള്ള നൽകിയതൊക്കെ പടച്ചവൻ ഇഷ്ടപ്പെട്ട വഴിയിൽ തന്നെയാണ് വിനിയോഗിച്ചിട്ടുള്ളത് എന്ന കനത്ത തികഞ്ഞ ആത്മവിശ്വാസത്തോടും നിർവൃതിയോടുമാണ് ഈ ലോകത്ത് വിട പറയുന്നത് ആ ആത്മാവിനെ മലക്കുകൾ സ്വീകരിക്കുവാൻ വേണ്ടി ഈ ഒരു ആശംസയോടുകൂടി മലക്കുകൾ വരുമെന്ന് പറയാ അയ്യത്തുഹൻ നഫ്സുൽ മുത്തമഇന്ന സമാധാനം പ്രാപിച്ച ആത്മാവെ ഇർജിഹി ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ പടച്ചവന് തൃപ്തിപ്പെട്ട അവസ്ഥയിൽ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിയ അവസ്ഥയിൽ നിങ്ങളുടെ നാഥനിലേക്ക് താങ്കളുടെ നാഥനിലേക്ക് മടങ്ങിക്കൊള്ളുക എന്ന ആ ഒരു മലക്കുകളുടെ അഭിസംബോധനയോടുകൂടി ആ ഒരു ആശംസാ വാക്കുകളോടുകൂടി ഇവിടെ നിന്ന് തിരിഞ്ഞു പോകാൻ സാധിക്കുക ദുനിയാവിലെ വിഭവങ്ങൾ വെട്ടിപ്പൊളിക്കുന്നതിനപ്പുറത്ത് ആഖിറത്തിലെ രക്ഷയെ കുറിച്ച ചിന്ത സ്വാധീനിക്കുന്ന വ്യക്തികൾക്കാണ് ഈ ഒരു അവസ്ഥയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക പ്രിയമുള്ളവരെ നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയ മഹാന്മാരായ പല സലഫുകളുടെയും ജീവിതത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു യാഥാർത്ഥ്യം അവരുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇമാം സലീമുർ റാസി എന്ന് പറയുന്ന മഹാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോ പേനയിൽ മഷി നിറക്കുന്ന സമയം പോലും നഷ്ടപ്പെടാതിരിക്കാൻ ജാഗ്രത കാണിച്ചിരുന്നു എന്നാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത് നമുക്കറിയാമല്ലോ വലിയ മുഫസ്സിറും വലിയ ശാസ്ത്രജ്ഞനും ഡോക്ടറും ഒക്കെ ആയിരുന്ന ഇമാം റാസി റഹിമഹുല്ലാഹി അലൈഹി അദ്ദേഹത്തിന്റെ വേവലാതി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ പടച്ചവനെ ഭക്ഷണം കഴിക്കുന്ന സമയം എനിക്ക് നഷ്ടപ്പെടുമല്ലോ എന്നായിരുന്നു ആ സമയത്ത് മറ്റൊന്നിനും കഴിയുന്നില്ലല്ലോ എന്നതാണ് അദ്ദേഹത്തെ സമയത്തിന്റെ കാര്യത്തിൽ അലോസരപ്പെടുത്തിയിരുന്നത് എന്നാണ്
നാൽപ്പതാമത്തെ വയസ്സിൽ ഈ രോഗത്തോട് വിട പറയുന്ന ഇമാം തുബരി റഹിമഹുല്ലാഹി അലൈഹി സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ദിവസവും അദ്ദേഹം 40 പേജുകൾ എഴുതിയിരുന്നു എന്നാണ്. 40-ാമത്തെ വയസ്സിൽ ഇഹരോഗത്തോട് വിട പറഞ്ഞ ഇമാം തുബരി റഹിമഹുല്ലാഹി അലൈഹി ഓരോ ദിവസവും 40 പേജുകൾ എഴുതിയിരുന്നു എന്നാണ്. മറ്റൊരു മഹാനായ പണ്ഡിതൻ, എഴുത്തുകാരൻ ഇമാം ഇബ്നു ജൗസി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം തന്റെ മയ്യത്ത് കുളിപ്പിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വേണ്ടി താൻ എഴുതിക്കഴിഞ്ഞ പേനകൾ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം വസീയത്ത് നൽകുകയുണ്ടായി. അങ്ങനെ ഇമാം അദ്ദേഹം മരിച്ചു കഴിഞ്ഞതിന് ശേഷം മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പേനകൾ വിറകായി ഉപയോഗിച്ചപ്പോൾ, മയ്യത്ത് കുളിപ്പിക്കാനുള്ള വെള്ളം ചൂടാക്കിയിട്ടും അദ്ദേഹം എഴുതിയ പേനകൾ പിന്നെയും ബാക്കിയായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഇമാം അബുൽ ഖഫാ എന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ മരണസന്നം എടുത്തപ്പോ, അദ്ദേഹം മരണാസന്നനായപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ബന്ധുക്കളായ സ്ത്രീകൾ വല്ലാതെ കരയുകയാണ്, കണ്ണുനീരൊഴിക്കുകയാണ്. അദ്ദേഹം അവരോട് പറയുന്നുണ്ട്, പടച്ചവനെ വിചാരിച്ച് നിങ്ങൾ എന്നെ ശല്യം ചെയ്യരുത്, എന്റെ സമീപത്ത് നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് എന്റെ ശ്രദ്ധ നിങ്ങൾ തെറ്റിക്കരുത്, എന്നെ നിങ്ങൾ ശല്യം ചെയ്യരുത്. കാരണം അള്ളാഹു എനിക്ക് നൽകിയ ആയുസ്സിലെ 50 വർഷവും ഞാൻ ചെലവഴിച്ചത് പടച്ചവന്റെ ദീനിന്റെ പ്രബോധനത്തിനും അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചാരണത്തിനുമായിരുന്നു. ഞാൻ ജീവിച്ചത് എന്റെ ബുദ്ധിയുടിച്ച നേരം മുതൽ ഇന്ന് ഈ നിമിഷം റൂഹ് പിരിയാനൊരുങ്ങുന്ന ഈ നിമിഷം വരെയും ഞാൻ ജീവിച്ചത് എന്റെ റബ്ബിനു വേണ്ടിയാണ്. അതുകൊണ്ട് ആ റബ്ബിനെ സന്തോഷത്തോടു കൂടി കണ്ടുമുട്ടാൻ എന്നെ നിങ്ങൾ അനുവദിക്കണം. അതുകൊണ്ട് ദയവ് ചെയ്ത് ശല്യം ചെയ്യരുത് എന്നാണ്. അഥവാ പടച്ചവന് വേണ്ടി ഇതാണ് ഞാൻ ജീവിച്ചത്, ലില്ലാഹി ഫില്ല, അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ഞാൻ ജീവിച്ചത് എന്ന് പ്രിയമുള്ളവരെ, നമ്മിൽ എത്ര പേർക്ക് ഇതുപോലെ ആയുസിന്റെ അവസാനം എടുക്കുമ്പോൾ നമുക്ക് അവകാശപ്പെടാൻ കഴിയും? ഇങ്ങനെ ഒരു ആത്മവിശ്വാസമുള്ള ആയുസിന്റെ ഉടമകളായി മാറാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ എന്നതാണ് വളരെ പ്രസക്തമായ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അവരൊക്കെയും ദുനിയാവിനേക്കാൾ കൂടുതൽ ആഖിറത്തിനെ സ്നേഹിച്ചവരായി നമ്മുടെ മുൻഗാമികൾ. ദുനിയാവിന്റെ ക്ഷണികതയിൽ മനം മയങ്ങിയും മതിമറന്നും അതിന്റെ ആനന്ദാനുഭൂതികളിൽ അവരുടെ ജീവിതത്തെ തളച്ചിട്ടുമല്ല അവർ ഈ ജീവിതം കഴിച്ചുകൂട്ടിയത്, മറിച്ച് അവർക്കൊക്കെ കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു ദുനിയാവിനെ വെക്കേണ്ടിടത്ത് അവർക്ക് വെക്കാൻ സാധിച്ചിരുന്നു എന്നാണ്. ഇമാം അബൂ ഹനീഫയുടെ ശിഷ്യൻ, ഏറ്റവും പ്രഗത്ഭനായിരുന്ന ഇമാം അബൂ യൂസുഫ്, ഇമാം അബൂ ഹനീഫയുടെ ശിഷ്യന്മാരിൽ വളരെ പ്രഗത്ഭനായിരുന്ന അബൂ യൂസുഫ് എന്ന് പറയുന്ന ശിഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ശിഷ്യൻ ഇബ്രാഹിമിന്, ഈ അബൂ യൂസുഫിന്റെ ശിഷ്യൻ ഇബ്രാഹിമിന് ജറാഹ് അദ്ദേഹത്തെ സന്ദർശിക്കാൻ ചെല്ലുന്നുണ്ട്. അപ്പൊ ഈ അബൂ യൂസുഫ് എന്ന് പറയുന്ന പണ്ഡിതനോട് ഈ ഇബ്രാഹിമിന് ജറാഹ് എന്ന് പറയുന്ന ശിഷ്യനോട് അദ്ദേഹം ചോദിക്കുകയാണ്, മരണക്കിടക്കിൽ കിടക്കുന്ന ചോദിക്കുകയാണ്, ആര്? അബൂ യൂസുഫ് റഹിമഹുല്ലാഹി അലൈഹി, ഇമാം അബൂ ഹനീഫയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു. അദ്ദേഹം മരണാസന്നനായി കിടക്കുന്ന സന്ദർഭത്തിൽ സന്ദർശിക്കാൻ വരുന്ന ശിഷ്യനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ജംറയിൽ കല്ലെറിയുമ്പോൾ നിന്നിട്ടാണോ കല്ലെറിയേണ്ടത് അതോ നടന്നിട്ടാണോ കല്ലെറിയേണ്ടത്, ഏതാണ് ഉത്തമം എന്ന്. അപ്പൊ ശിഷ്യൻ ഇമാമിനോട് പറയുന്നുണ്ട്, ഇമാം മരണാസന്നനായ അങ്ങ് ഇപ്പോഴും ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നത് എന്തിനാണ്? രോഗത്തിന്റെ പ്രയാസം കൊണ്ട് മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് താങ്കൾ ചിന്തിക്കുന്നത് ഇതൊക്കെയാണോ? താങ്കൾ എന്തിനാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇമാം അബൂ യൂസുഫ് അദ്ദേഹത്തോട് പറയുന്നത്, നിങ്ങൾ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയുക എന്നാണ്. അപ്പൊ ശിഷ്യൻ ഒരു ഉത്തരം പറഞ്ഞു, നിന്നുകൊണ്ടാണ് എറിയേണ്ടത്. അപ്പോ ഇമാം അബൂ യൂസുഫ് തിരുത്തി, തെറ്റാണ്. അപ്പൊ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, എന്നാൽ നടന്നുകൊണ്ടാണ് എറിയേണ്ടത്. അപ്പോഴും അബൂ യൂസുഫ് റഹിമഹുല്ലാഹി അദ്ദേഹത്തോട് പറഞ്ഞു, അല്ല അതും തെറ്റാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ജംറക്കടുത്ത് നിന്ന് ഒരാൾ പ്രാർത്ഥിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാൾ നിന്നുകൊണ്ട് കല്ലെറിയുന്നതാണ് ഉത്തമം. ഇനി അതല്ല, അയാൾ ജംറക്കടുത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് നടന്നുകൊണ്ടും കല്ലെറിയാവുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ശിഷ്യൻ അഥവാ ഇബ്രാഹിമിന് ജറാഹ് എന്ന് പറയുന്ന ശിഷ്യൻ ഇത് അറിഞ്ഞ് ഇദ്ദേഹത്തിൽ നിന്നും ഇദ്ദേഹത്തെ രോഗ സന്ദർശിച്ച് തിരിച്ചു മടങ്ങി വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും അറിഞ്ഞത് അബൂ യൂസുഫിന്റെ, ഇമാം അബൂ യൂസുഫിന്റെ മരണവാർത്തയാണ്. അപ്പൊ മരിക്കാൻ കിടക്കുമ്പോഴും ആ മഹാനായ മനുഷ്യൻ ചിന്തിക്കുന്നത് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന നന്മകളെ കുറിച്ചാണ്, സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന അറിവ് പകർന്നു കൊടുക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോ ഈ അർത്ഥത്തിൽ തങ്ങളുടെ ആയുസ്സിനെ, തങ്ങളുടെ സമയത്തെ, അള്ളാഹുവിന്റെ ഔദാര്യമായ അറിവിനെ, മറ്റനുഗ്രഹങ്ങളെയൊക്കെ എത്ര കണ്ട് ആഹാരത്തിലേക്കുള്ള കരുതിവെപ്പുകളായി, ശേഷിപ്പുകളാക്കി മാറ്റാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊരു യാത്രാ സംഘത്തിലെ അംഗങ്ങളാണ്. പാരത്രികമായ സ്വർഗം ലക്ഷ്യം കണ്ടുവിഞ്ഞിച്ചുകൊണ്ട് യാത്ര തിരിച്ചൊരു യാത്രാ സംഘത്തിലെ അംഗങ്ങളാണ് നമ്മളെന്ന ബോധ്യം നമ്മുടെ ജീവിത ഇടപാടുകളെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറാൻ നമുക്ക് കഴിയണം. ഒരു യാത്രക്ക് നമ്മൾ ഉദ്ദേശിച്ചാൽ, ഒരു ചെറിയ യാത്ര നമ്മൾ ഉദ്ദേശിച്ചാൽ പോലും എന്തെല്ലാം ഒരുക്കങ്ങൾ അതിനുവേണ്ടി നമ്മൾ നടത്തും, എന്തെല്ലാം ഒരുക്കങ്ങൾ നമ്മൾ നടത്തും എന്നിരിക്കെ ഏത് നിമിഷവും പുറപ്പെടാനുള്ള ഒരു യാത്രക്ക് വേണ്ടി
എന്തുമാത്രം ഒരുക്കങ്ങളാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്! ഏത് നിമിഷവും വിട പറയാനുള്ള ദുനിയാവിൽ നിന്ന് ആഹ്റത്തിലേക്കുള്ള നമുക്ക് എത്താനുള്ള യാത്രക്ക് വേണ്ടിയുള്ള എന്തൊക്കെ വിഭവങ്ങളാണ് നമ്മൾ ഒരുക്കൂട്ടിയിട്ടുള്ളത് എന്ന് വളരെ ശാന്തമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരു മഹാനായ മനുഷ്യന്റെ അടുത്ത് ഉപദേശം തേടിയെത്തിയ ശിഷ്യനോട് അദ്ദേഹം പറയുന്നുണ്ട്, ഔസലി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഉപദേശിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അംസിക്ക് ശംസ്, സൂര്യനെ പിടിച്ചു വെക്കുക, സൂര്യനെ പിടിച്ചു വെക്കാൻ നിനക്ക് കഴിയുമോ എങ്കിൽ അത് ചെയ്യുക എന്നാണ് ആ ശിഷ്യനോട് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ സമയത്തെ കുറിച്ച് താങ്കൾ ബോധവാനാവുക, സൂര്യനെ പിടിച്ചു വെക്കാൻ താങ്കൾക്ക് കഴിയില്ല എന്ന യാഥാർത്ഥ്യം താങ്കൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ സമയത്തിന്റെ വില മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തണം എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ദുനിയാവുമായി ബന്ധമില്ലാത്ത, ദുനിയാവുമായി ബന്ധപ്പെട്ട ബന്ധമില്ലാത്ത കേവലമായ ഒരു ഐഹികമായ വിരക്തി ആണ് ഈ ഉപദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു തരത്തിലെ സന്യാസ ജീവിതത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് ജീവിത ഇടപാടുകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴും പടച്ചവനോടും പടപ്പുകളോടുമുള്ള ബാധ്യതകൾ വിസ്മരിക്കപ്പെടുന്ന അവസ്ഥയിൽ ഈ ഐഹിക ജീവിതത്തിന്റെ മോഹങ്ങളിൽ, അതിന്റെ ആരവങ്ങളിൽ, അതിന്റെ അട്ടഹാസങ്ങളിൽ, അതിന്റെ പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകരുത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിൽ ഒരു വിഭാഗം സത്യവിശ്വാസികളെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ, റിജാലില്ലാത്തൊരു ഹീലിൻ തിജാറത്തും വല ബൈഅത്തുൻ ദിക്രില്ല വയഖാമിസ് വല വയിതാ ഇസക യഖാഫുന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ഒരു വിഭാഗം മനുഷ്യർ അല്ലാഹുവിന്റെ ഭവനവുമായി ചേർത്ത് നിർത്തപ്പെട്ട പടച്ചവന്റെ അനുഗ്രഹങ്ങൾക്ക് വിധേയമായ അല്ലാഹുവിന്റെ സ്വർഗമനന്തരം എടുക്കാൻ ഭാഗ്യം ലഭിക്കുന്ന വിഭാഗത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്, റിജാലില്ലാത്തൊരു ഹീഹിൻ തിജാറത്തും വല ബൈഅത്തുൻ ദിക്രില്ല, അവരുടെ ഒരു ഇടപാടുകളും ഒരു ദുനിയമിയായ കെട്ടുപാടുകളും അവരെ ഒരിക്കലും തടയുകയില്ല. പടച്ചവനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ നിന്ന്, അല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരത്തിൽ നിന്ന്, പടച്ചവനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് ഒരിക്കലും ദുനിയാവിലെ യാതൊരു ഇടപാടുകളും അവരെ തടയുകയില്ല. ഒരു കച്ചവടവും ഒരു ഇടപാടുകളും ഒന്നും അവരെ അതിൽ നിന്ന് തടയുന്നവരല്ല. ഇഖാമത്തു സ്വലാത്തിന്റെ കാര്യത്തിൽ അവരെ അവരുടെ ജാഗ്രത ഐ പറഞ്ഞ രീതിയിലും അവരെ കച്ചവടമോ മറ്റു ഇടപാടുകളോ ഒന്നും അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ നിന്ന്, ഇഖാമത്തുസ്സലാത്തിന്റെ കാര്യത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയില്ല, അവരെ തടയുകയില്ല. അല്ലെങ്കിൽ അതിൽ ഒരു അലസ സമീപനം അവർ സ്വീകരിക്കുകയല്ല. വൈത ഇസക്ക, അള്ളാഹുവിന്റെ മാർഗത്തിൽ പടച്ചവൻ നൽകിയ സമ്പത്തിൽ, അതിന്റെ അവകാശങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന വിഷയത്തിലും ഈ പറഞ്ഞ ദുനിയാവിലെ മോഹങ്ങൾ, ദുനിയാവ് വെട്ടിപ്പിടിക്കാനുള്ള നെട്ടോട്ടം അവരെ അലസരാക്കുകയില്ല എന്നാണ്. തിജാറത്തും വരാ ബൈഅത്തുൻ ദിക്രില്ല വഇഖാമി സ്വല വൈത ഇസക്ക യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. അവരൊരു ദിവസത്തെ ഭയപ്പെടുന്നവരാണ്, അവരൊരു ദിവസത്തെ ഭയപ്പെടുന്നവരാണ്. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? കണ്ണുകളും അതുപോലെ തന്നെ കണ്ണുകൾ, യൗമ യഹാഫുന യൗമൻ തതഖല്ലബുഹു ഖുലീ ഖുലൂബു വൽ അബ്സാർ, നെഞ്ചകങ്ങളും അതുപോലെ തന്നെ നെഞ്ചകത്തിലുള്ളതും കണ്ണുകളും ഒക്കെ ഭയക്രാന്തമായി ഭയന്ന് വിറച്ച് പുറത്തേക്ക് തള്ളി വരുന്ന ഒരു ദിനത്തെ ഭയപ്പെടുന്നവരായിരിക്കും അവർ എന്നാണ്. ആ ഒരു ദിനത്തെ കുറിച്ചുള്ള ഓർമ്മയിൽ, ആ ഒരു ദിനത്തെ കുറിച്ചുള്ള വിചാരത്തിൽ ദുനിയാവിലെ ജീവിത ഇടപാടുകൾ നിയന്ത്രിക്കാൻ, ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ ബാക്കി വെക്കുന്നത് ഒന്നും ആത്യന്തികമായ വിശകലനത്തിൽ നമുക്ക് ബാക്കിയാകുന്നതല്ല. വമാ തുഖദ്ദിമൂലി അൻഫുസിക്കും മിൻ ഖൈറിൻ തജിദൂഹു ഇൻദല്ലാ ഹുവ ഖൈറൻ വഅഅലമു അജ്റ. നിങ്ങൾ അള്ളാഹുവിലേക്ക് എന്താണോ മുൻകൂട്ടി പടച്ചവനിലേക്ക് നിങ്ങൾ നേരത്തെ അയക്കുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവുകയില്ല, അതൊന്നും ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവുകയില്ല. വമാ തുഖദ്ദിമൂലി അൻഫുസിക്കും, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ പടച്ചവനിലേക്ക് അയക്കുന്നത് ഏത് നന്മയായാലും, എത്ര ചെറിയ നന്മയായാലും, തജ്ദൂഹു ഇൻദല്ലാ, അതൊക്കെയും നാളെ അള്ളാഹുവിന്റെ അടുത്ത് നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് സന്തോഷവാർത്ത നൽകുകയാണ്. ഖുബ ഖൈറൻ, അതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമമായിട്ടുള്ളത്, ഏറ്റവും മഹത്തായ അവ അഗലമു അജ്റ, ഏറ്റവും മഹത്തായ പ്രതിഫലവും അത് തന്നെയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് സന്തോഷവാർത്ത നൽകുകയാണ്. ഈ യാഥാർത്ഥ്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വളരെ കൃത്യമായി പരിശോധിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. നാളെ അന്ത്യനാളിൽ ഒരു മനുഷ്യന്റെയും കാൽപ്പാടുകൾ പടച്ചവന്റെ കോടതിയിൽ വിചാരണക്ക് ചെന്ന് നിൽക്കുമ്പോൾ ഒരടി പോലും മുന്നോട്ട് നീങ്ങുകയില്ല എന്ന് റസൂലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടല്ലോ. അഞ്ച് നാല് മൂന്നാല് കാര്യങ്ങളെ സംബന്ധിച്ച് റസൂലുള്ള പറയാണ്, ഒരടിമയുടെ ഒരാളുടെയും കാലുകൾ നാളെ മുന്നോട്ട് ഒരടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയുകയില്ല.
ഈ പറഞ്ഞ കുറെ കാര്യങ്ങളെ സംബന്ധിച്ച് പടച്ചവന്റെ മുമ്പിൽ കൃത്യമായ റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ടല്ലാതെ അതിൽ ആദ്യമായി പറയുന്നത് തന്റെ ആയുസ്സിനെ സംബന്ധിച്ച്, തന്റെ ആയുസ്സിനെ സംബന്ധിച്ച് എന്തിനു വേണ്ടിയാണ് അത് ചെലവഴിച്ചത്, അള്ളാഹു നൽകിയ വ്യത്യസ്തങ്ങളായ അറിവുകൾ എന്തിനു വേണ്ടിയാണ് പ്രയോജനപ്പെടുത്തിയത്, അവന്റെ സമ്പത്തിനെ കുറിച്ച് എവിടെ നിന്നാണ് അത് നേടിയത്, എങ്ങനെയാണ് അത് ചെലവഴിച്ചത്, അള്ളാഹു നൽകിയ ആരോഗ്യമുള്ള ശരീരം ഉണ്ടായിരുന്നല്ലോ, ആ ശരീരം എന്തിനാണ് വ്യയം ചെയ്തത് എന്നതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായി അള്ളാഹുവിന്റെ മുമ്പിൽ റിപ്പോർട്ട് നിന്ന് സമർപ്പിച്ചുകൊണ്ടല്ലാതെ ഒരടിമയുടെ കാലുകൾ ഒരടി പോലും മുന്നോട്ട് നീങ്ങുകയില്ല എന്ന് പറയുമ്പോൾ പ്രവാചകൻ അതിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ വീണ്ടും നൽകുന്നു. അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പ് നിങ്ങൾ അഞ്ച് അവസ്ഥകളെ ഏറ്റവും മനോഹരമായി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് നിങ്ങളുടെ യൗവനത്തെ നിങ്ങൾ വാർദ്ധക്യത്തിലെത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ യൗവനത്തെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ശരീരം മനസ്സ് ആഗ്രഹിക്കുന്നതൊക്കെയും നിർവഹിക്കാൻ നിവർത്തിക്കാൻ പ്രാപ്തമായ ഒരു ഘട്ടമാണ് യുവത്വം എന്ന് പറയുന്നത്. ബാല്യത്തിന്റെ ബലഹീനതകൾക്കും അതുപോലെ തന്നെ വാർദ്ധക്യത്തിന്റെ അവശതകൾക്കും ഇടയിൽ അള്ളാഹു നൽകിയ ഏറ്റവും കരുത്തുറ്റ ആയുസ്സിന്റെ സന്ദർഭമാണ് യുവത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് വാർദ്ധക്യം പ്രാപിച്ച് അവശതയിൽ എത്തുന്നതിന് മുമ്പ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ആ യുവത്വത്തെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നിങ്ങളെ ശരീരത്തെ ഏത് നിമിഷവും നിങ്ങളോട് അഭിപ്രായം ചോദിക്കാതെ, നിങ്ങൾക്കൊരു നിയന്ത്രണവും ഇല്ലാതെ നിങ്ങളെ പിടികൂടിയേക്കാവുന്ന രോഗാവസ്ഥക്ക് മുമ്പ് നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യാവസ്ഥ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ദാരിദ്ര്യം നിങ്ങളെ വന്ന് പിടികൂടുന്നതിന് മുമ്പ് നിങ്ങൾക്കുള്ള ഐശ്വര്യ അവസ്ഥയെ, സാമ്പത്തികമായ ശേഷിയുള്ള സന്ദർഭത്തെ അതും നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് ജോലിഭാരം കൊണ്ട് വിശ്രമമില്ലാതെ ഒഴിവ് കിട്ടാത്ത ജോലിഭാരം കൊണ്ട് നിങ്ങളുടെ സമയം ചെലവഴിക്കപ്പെടേണ്ടി വരുന്ന സാഹചര്യത്തിന് മുമ്പ് നിങ്ങൾക്ക് കിട്ടുന്ന ഒഴിവ് വേളകളെയും നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഏറ്റവും മർമ്മപ്രധാനമായി ഈ ജീവിതം തന്നെയും മരണത്തിന് മുമ്പ് പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളോട്, ഈ ഉമ്മത്തിനോട് അങ്ങേയറ്റം ഗുണകാംക്ഷയുണ്ടായിരുന്ന റസൂൽ, ഈ ഉമ്മത്തിന്റെ വിജയത്തിൽ അങ്ങേയറ്റം താല്പര്യമുണ്ടായിരുന്ന റസൂലുള്ളാഹി നമുക്ക് ആവശ്യമായ രീതിയിലുള്ള മാർഗദർശനങ്ങൾ നൽകുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഉപദേശങ്ങൾ റസൂലുള്ളാഹിന്റെ വസിയത്തുകൾ ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ അല്ലാഹു നൽകിയ ആയുസ്സും അവൻ നൽകിയ ആരോഗ്യവും അവൻ നൽകിയ ഐശ്വര്യാവസ്ഥയും പടച്ചവൻ നൽകിയ ജീവിതവും ഒക്കെ അതിൻ്റെതായ പ്രാധാന്യം മനസ്സിലാക്കി ഏറ്റവും മനോഹരമായി പ്രയോജനപ്പെടുത്തി നാദന സംതൃപ്തിയോടുകൂടി കണ്ടുമുട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോഴും കൗലി ഹാദ അസ്തഗ്ഫിറുല്ലാഹി വലക്കും.